എല്ലാവർക്കും ലേണിംഗ് ത്രീ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ മലയാളം ക്ലാസ്സാണ്. ഞാൻ നേരത്തെ ക്ലാസ് എടുത്തിരുന്നു വേർഡ് പ്രോസസ്സിങ് കുറച്ചും കൂടിയും എക്സർസൈസ് ആയിട്ട് ഞാൻ ഇടുന്നതാണ്. നിങ്ങളിതൊക്കെ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യണം നല്ലോണം കേട്ടോ. കുറച്ച് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നു മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാണ് നന്നായിട്ട് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം. കുറച്ച് നേരം കൂടുതൽ കൂടുതൽ നേരം ഉപയോഗിച്ച് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പറഞ്ഞ് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. ടഫായിട്ടുള്ള വാക്കുകൾ തന്നെ എഡിറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് പേപ്പർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. 10 മിനിറ്റിൻ്റെ സ്പീഡ് തരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് പേപ്പർ ആയിരിക്കും. സെക്കൻഡ് പേപ്പർ ഭയങ്കര സ്ലോവിൽ ചെയ്യല, മീഡിയം ഇതിൽ ചെയ്യുക. ISM ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന കുട്ടികളോട് കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ടൈപ്പ് റൈറ്റർ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ISM ഇൻസ്ക്രിപ്റ്റ് ആണ് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ISM എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നില്ല, എന്താണ് ക്യാപ്സിലോക്ക് ഓൺ ആക്കിയിടണോ, നമ്പർ ലോക്ക് ഓൺ ആക്കിയിടണോ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നന്നായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്തൊക്കെയാണ് ഓൺ ആക്കിയിടേണ്ടത് എന്ന് പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ISM ഇൻസ്ക്രിപ്റ്റിൽ ചെയ്യുമ്പോൾ അത് ഓണാക്കിയിടുക. അതിനുശേഷം സ്ക്രിപ്റ്റിൽ മലയാളമാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്താണ് സ്ക്രിപ്റ്റിൽ മലയാളം. നെക്സ്റ്റ് സെറ്റിങ്സിൽ ഹൈപ്പണേഷൻ. മൂന്നാമത് വരുന്നത് സെറ്റിങ്സിൽ തന്നെ കേട്ടോ. സെറ്റിങ്സിൽ ഹൈപ്പണേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, റോമൻ ക്യാപിറ്റൽസ് അതിൻ്റെ നേരെ തന്നെ ക്യാപ്സ് ലോക്ക് എന്നുവെച്ചാൽ അപ്പർ കേസ് അത് ഓണാക്കിയിടണം. ഇത്രയും ക്ലിയർ ആയില്ലേ. ഇനി അതിനുശേഷം അതിന് തൊട്ടടിയിൽ തന്നെ ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് നേരെ തന്നെ ക്യാപ്സ് ലോക്ക്. ഇത് ചെയ്യുന്ന കുട്ടികൾക്ക് എളുപ്പമായിട്ട് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം, വേർഡ് എടുക്കുക. അതിനുശേഷം എന്ത് കൊടുക്കണം, ടൈംസ് ന്യൂ റോമിൻ്റെ ഉള്ളിൽ തന്നെ മലയാളം സെലക്ട് ചെയ്യുക. മലയാളം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറേ കുട്ടികൾ MLTT എടുത്ത് ചെയ്യുന്നുണ്ട്. MLTT എടുത്ത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ MLആണ് നമുക്ക് ഏറ്റവും നല്ലത്. MLൽ കൂടുതലും ലെറ്റേഴ്സ് കിട്ടും, എല്ലാ ലെറ്റേഴ്സും കിട്ടും. MLTT ചില അക്ഷരങ്ങൾ കിട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. MLKartik, MLRevathi, MLIndulekha അങ്ങനെ ഫോണ്ടിൻ്റെ കുറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട് കേട്ടോ. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കീബോർഡിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിടുന്ന നിർബന്ധമാണ്. നമ്പർ ലോക്ക് ഓൺ ആക്കിയിട്ട ക്യാപ്സ് ലോക്ക് മാത്രം ഓൺ ആക്കിയിട്ടാൽ മതി. ഓക്കെ. ചില കുട്ടികളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്പർ ലോക്കും കൂടി ഒന്ന് ഓൺ ആക്കിയിട്ട് നോക്കിക്കോളൂ. എല്ലാം കറക്റ്റ് ആണെങ്കിൽ കെ കൊടുക്കുമ്പോൾ ക വരും. അതാണ് ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഇൻസ്ക്രിപ്റ്റ് അപ്പോൾ ശരിയായി എന്നാണ് അർത്ഥം. ISM ടൈപ്പ് റൈറ്റർ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. സ്ക്രിപ്റ്റിൽ മലയാളം ടിക്ക് ഇടുക. നെക്സ്റ്റ് സെറ്റിങ്സിൽ ഹൈപ്പണേഷൻ ആയിരിക്കും ഓൺ ആക്കിയിട്ടുണ്ടാവുക. ഹൈപ്പണേഷൻ വേണ്ട, അതിന് പകരം ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ചിൻ്റെ നേരെ തന്നെ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിടുക. നെക്സ്റ്റ് കീബോർഡിൽ ഇൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടിക്ക് ഉണ്ടാവും, അത് വേണ്ട. ഇൻസ്ക്രിപ്റ്റിന് നേരെ തന്നെ ടൈപ്പ് റൈറ്റർ എന്നാണ് ഉണ്ടാവുക. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് റൈറ്റർ പഠിച്ച കുട്ടികൾക്ക് അതായിരിക്കും എളുപ്പം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇൻസ്ക്രിപ്റ്റ് ചെയ്ത് പഠിക്കുക. ഞാൻ നന്നായിട്ട് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്, ഇൻസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ISM-ൻ്റെ. അപ്പോൾ കൂടുതലും കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ നിൽക്കരുത്. ഇനി നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ എല്ലാവരും ഷോർട്ട് കട്ട് പഠിച്ച് വയ്ക്കുക. അതെ, ഷോർട്ട് കട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. A4 ആക്കിയിടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സെക്കൻഡ് പേപ്പർ കിട്ടുമ്പോൾ തന്നെ A4 ആക്കിയിടുക. എന്താണ്, പേജ് ലേഔട്ടിലാണ് A4 ഉള്ളത്. പിന്നെയുള്ളത് എന്താണ്, പേജ് ബോർഡർ ഇടണം. പേജ് ബോർഡർ അത് ഹോം മെനുവിലാണ് ഉള്ളത്. ഇനിയുള്ളത് എന്താണ്, നിങ്ങൾക്ക് കൂടുതലും ഷോർട്ട് കട്ട് ഉണ്ടാവും. ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്താൽ മതി. കൂടുതലും ഈ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ലോവിലായിരിക്കും ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരീക്ഷ എക്സാം പാസ്സാക്കാൻ പറ്റും. ഞാൻ കുറച്ച് ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു, എന്നാലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. ഷോർട്ട് കട്ട് കട്ട് ചെയ്യാനായിട്ട് Ctrl+X ആണ് അല്ലേ. കട്ട് എന്ന് പറയുമ്പോൾ സുഖമാണ് അല്ലേ, X കട്ട്. അപ്പം തന്നെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ
സെലക്ട് ഓൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും, അതൊന്നും വേണ്ട. സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെൻറ്റർ ആക്കാനായിട്ട് കൺട്രോൾ ഇ എന്നാണ്. ഇ സെൻറ്ററിൻ്റെ സി ആണ് എന്ന് വിചാരിക്കും ചില കുട്ടികൾ ഫസ്റ്റത്തെ അക്ഷരം, അതല്ല, കൺട്രോൾ ഇ ആണ്. ഏതിനാണ്? വേർഡിൽ കൺട്രോൾ സി ആണ്, സോറി, വേർഡിൽ സെൻറ്റർ ആക്കാനായിട്ട് കൺട്രോൾ ഇ ആണ്. ഇനി അടുത്തത് കൺട്രോൾ ലെഫ്റ്റ് എന്ന് വെച്ചാൽ എൽ, ലെഫ്റ്റ്, ലെഫ്റ്റിലേക്ക് വരും കഴ്സർ. കൺട്രോൾ ആർ എന്ന് വെച്ചാൽ റൈറ്റിലേക്ക് വരും. ജസ്റ്റിഫൈ ചെയ്യുന്നത് കൺട്രോൾ ജെ ആണ്, കൺട്രോൾ ജെ. കൺട്രോൾ എക്സ് ആണ് കട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ സേവ് ചെയ്യാൻ മറക്കരുത്. കൺട്രോൾ എസ് ആണ് സേവ്. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വരും. ആ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇത്രയ്ക്കും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി എല്ലാവരും നല്ലപോലെ എക്സാം ഒക്കെ എഴുതണം. ഇനിയും നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസ് തന്നെ ഞാൻ കുറച്ചും കൂടി പ്രാക്ടീസിന് ഞാൻ ഇട്ട് തരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് വേർഡ് പ്രോസസിംഗ് ക്ലാസ്സാണ്, മലയാളം ക്ലാസ്സാണ്. ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി എല്ലാവരും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ്സിൽ ISM ഇൻസ്ക്രിപ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഇൻസ്ക്രിപ്റ്റ് എങ്ങനെയാണ് ISM എടുക്കുന്നത് നോക്കാം. ആർക്കും കുറേ പേർക്ക് ഇപ്പോഴും അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടേ? സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ISM ഉണ്ടോയെന്ന് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹാർഡ്വെയർകാരെ കൊണ്ടുവന്നിട്ട് നീ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, കുറേ കുട്ടികൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, ISM വെറുതെ കോപ്പി ചെയ്തിട്ടിട്ട് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. എന്താണ്, ഒറിജിനൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഒറിജിനൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം? സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ISM പബ്ലിഷർ കണ്ടോ, 3.04 ആണ് എൻ്റെ വെർഷൻ. പുതിയ വെർഷനിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് സിമ്പിളായിട്ടാണ് പറഞ്ഞിരുന്നത്. ഇതാണ് എക്സാമിനുള്ളത്. എക്സാമിനുണ്ടാവുന്നത് 3.04 തന്നെയായിരിക്കും, പുതിയ വെർഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത് ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷവും, ഇതുപോലെ ഈ ഫോൺ ഇങ്ങനെ തന്നെയാണ് വെർഷൻ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? അത് കഴിഞ്ഞതിന് ശേഷം ISM ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ISM ഓണാക്കിയിടാം. ഓണാക്കിയതിന് ശേഷം ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം എന്ത് കൊടുക്കുക? നിങ്ങൾ ചെയ്യാൻ നോക്കാം. ഫയലിൽ എക്സിറ്റ് ആണ്. സ്ക്രിപ്റ്റിൽ മലയാളമാണ് കിടക്കുന്നത്, മലയാളം തിക്കാണോ എന്ന് നോക്കണം. അതിനുശേഷമാണ് സെറ്റിങ്സിലേക്ക് പോകേണ്ടത്. സെറ്റിങ്സിൽ ഹൈപ്പണേഷൻ ആണ് ഓണാക്കേണ്ടത്, ഹൈപ്പണേഷൻ. അതിനുശേഷം അതിന് തൊട്ടടിയിലേക്ക് വരിക, റോമൻ ക്യാപിറ്റൽസ് കണ്ടോ, റോമൻ ക്യാപിറ്റൽസിലെ അപ്പർ കേസ് ആണ് ഓണാക്കേണ്ടത്. ഇനി അതിനുശേഷം എന്ത് കൊടുക്കണം? ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച്, അത് നേരെ കൊണ്ടുവരിക. അതിനുശേഷം ക്യാപ്സ് ലോക്ക്. ഓക്കെ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം കീബോർഡിലേക്ക് വരിക. ഇൻസ്ക്രിപ്റ്റ്, കീബോർഡിലെ ഇൻസ്ക്രിപ്റ്റ്, സ്ക്രിപ്റ്റിൽ മലയാളം, സെറ്റിങ്സിൽ ഹൈപ്പണേഷൻ, റോമൻ ക്യാപിറ്റൽസ് അതിൻ്റെ തൊട്ടടിയിൽ അപ്പർ കേസ് ആക്ടിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ചിൽ ക്യാപ്സ് ലോക്ക്. നെക്സ്റ്റ് കീബോർഡ്, കീബോർഡിൽ ഇൻസ്ക്രിപ്റ്റ്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് കീബോർഡിൽ ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? മിനിമൈസ് ചെയ്യുക. നെക്സ്റ്റ് വേർഡ് എടുക്കുക. വേർഡ് എടുക്കാൻ നിങ്ങൾക്കറിയില്ലേ, ഇവിടെ നിന്ന് പോപ്പപ്പിലൂടെ എന്ത് ചെയ്യണം? മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ടോയെന്ന് നോക്കുക, ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഓണാക്കിയിട്ടിട്ടുണ്ട് വേർഡ്. ഓക്കെ, വേർഡ് എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഇവിടെ കണ്ടോ ഫോണ്ട് സ്റ്റൈൽ, ഇത്തിരി കൂടി വലുതാക്കിയിടാം. ഈ ഫോണ്ട് സ്റ്റൈൽ നിന്ന് കൊടുത്ത് എന്ത് കൊടുക്കണം? ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കുക? ഈ മലയാളം ടൈപ്പ് ചെയ്ത ഭാഗം കണ്ടോ, മലയാളം. ചില കുട്ടികൾ ML കാർത്തിക എന്ന് ജസ്റ്റിന് എഴുതിയിട്ടുണ്ടാവും, അത് ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അവിടെ അല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഫോണ്ട് സ്റ്റൈലിൽ മാത്രം ക്ലിക്ക് ചെയ്യാൻ പാടുന്നു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ പേരാണ് ML കാർത്തിക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി സൈസ് കൂട്ടിയിട്ട് ചെയ്തോളൂ. ഇനി കീബോർഡിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിടുക. അതിനുശേഷം എന്ത് ചെയ്യണം? കെ കൊടുക്കുക. ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ മാത്രമേ കെ കൊടുക്കുമ്പോൾ ക വരുള്ളൂ. ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ സായാണ് വരുന്നത്. ഓഫ് ആണെന്നുണ്ടെങ്കിൽ സായ അല്ലെങ്കിൽ ക എന്നുള്ള അക്ഷരം വരും. ഓക്കെ, ഏതെങ്കിലും അത് ഓൺ ആണെങ്കിൽ അങ്ങനെ വേറെ അക്ഷരങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാപ്സ് ലോക്ക് എന്തായാലും നിർബന്ധമാണ് ഓൺ ആക്കിയിടുക, കെ കൊടുക്കുമ്പോൾ ക. അപ്പോൾ നമ്മുടെ അക്ഷരം എന്താവും? ക്ലിയർ ആണെന്ന് മനസ്സിലാക്കാം. ഇത്രയും മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വേറെ പറയാനുള്ളത് ഇൻസ്ക്രിപ്റ്റ് അല്ല ഇനി പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ.
ഇൻസ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും ഇതുപോലെ തന്നെയാണ് ISM തന്നെയാണ് എടുക്കേണ്ടത് കീബോർഡിൽ ISM തന്നെയാണ് ആദ്യം തന്നെ ISM എടുത്തതിന് ശേഷം ഫയലിൽ എന്താണ് എക്സിറ്റ് തന്നെ സ്ക്രിപ്റ്റിൽ മലയാളമാണെന്ന് ചെക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ ഹൈപ്പണേഷൻ ഓഫ് ആക്കിയിടുക ടൈപ്പ്റൈറ്റർ ഫിംഗർ ഉപയോഗിച്ച് ചെയ്യുന്നവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞത് ഇൻസ്ക്രിപ്റ്റാണ് സെറ്റിംഗ്സിൽ ഹൈപ്പണേഷൻ ആണ് ടിക്ക് ചെയ്യേണ്ടത് സോറി സെറ്റിംഗ്സിൽ ഹൈപ്പണേഷൻ വേണ്ട ഏതിൽ ടൈപ്പ്റൈറ്റർ ഫിംഗർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് വേണ്ട അപ്പോൾ എന്ത് ചെയ്യണം ഇത് ഓഫ് ചെയ്യുക സെറ്റിംഗ്സിൽ ഹൈപ്പണേഷൻ ഓഫ് ചെയ്യണം ഓക്കെ ഓഫായി ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നില്ല ഞാനിത് വേറെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ സെറ്റിംഗ്സിൽ ഹൈപ്പണേഷൻ ഓഫ് ആക്കിയിരുന്നു ഓഫ് ആക്കിയിരുന്നെന്ന് വെച്ചാൽ ഇവിടെ കണ്ട് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അവിടെ തന്നെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റോമൻ ക്യാപിറ്റൽസ് ഉണ്ടോ അതിനുശേഷം റോമൻ ക്യാപിറ്റൽസിന് നേരെ കൊണ്ടുവന്നതിന് ശേഷം അപ്പർ കേസ് ടിക്കാണെന്ന് നോക്കുക നെക്സ്റ്റ് ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്റ്റിച്ച് അതിലെ ക്യാപ്സിലൊക്കെ ഓൺ ആക്കിയിടുക ഇനി കീബോർഡിൽ ഇൻസ്ക്രിപ്റ്റ് ഓഫ് ആക്കിയതിന് ശേഷം ടൈപ്പ്റൈറ്ററിലേക്ക് വരിക ടൈപ്പ്റൈറ്റർ ആക്റ്റീവ് ആക്കിയിടുക ഇത്രയും മതി ടൈപ്പ്റൈറ്റർ ഫിംഗർ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഓക്കെ ജസ്റ്റ് ഒന്നുകൂടി പറയാം സ്ക്രിപ്റ്റിൽ മലയാളമാണ് ചെക്ക് ചെയ്യണം സെറ്റിംഗ്സിൽ ഹൈപ്പണേഷൻ ഓഫ് ആക്കിയിരണം ഇത് ഞാൻ ഓഫ് ചെയ്യാത്തത് വേറെ ഒന്നല്ല ഞാൻ ISM ഇൻസ്ക്രിപ്റ്റ് ആണ് ചെയ്യുന്നത് ഇനി റോമൻ ക്യാപിറ്റൽസ് അപ്പർ കേസ് ഓൺ ആക്കിയിരണം അതിനുശേഷം ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്റ്റിച്ചിൽ ക്യാപ്സ് ലോക്ക് നെക്സ്റ്റ് കീബോർഡിൽ ടൈപ്പ്റൈറ്റർ എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ മനസ്സിലായോ ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരാം നമുക്ക് വർക്കാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് മലയാളം വേർഡ് പ്രോസസിങ്ങിൻ്റെ സെക്കൻഡ് പേപ്പറാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സെൻറ്ററിൽ തന്നെ മൂന്ന് സെൻറ്റൻസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് സെൻറ്ററിലായിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ ചെയ്യാൻ പോവാണേ വയനാട് ജില്ല പഞ്ചായത്ത് എൻ്റർ ചെയ്യണം അതിനുശേഷം ഈ ഹൈഫൺ ടെൻഡർ എൻ്റർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോമ കൽപ്പറ്റ കോമ വയനാട് എൻ്റർ ചെയ്യുക സെൻറ്ററിലുള്ളതൊക്കെ ഇതുപോലെ എൻറ്റർ ചെയ്തിട്ട് ഈ ലെഫ്റ്റിൽ തന്നെ ചെയ്തതിന് ശേഷം സെൻറ്ററാക്കാൻ പാടുള്ളൂ നോക്കിക്കോ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക അതിനുശേഷം കൺട്രോൾ ഇ കൊടുക്കുക കൺട്രോൾ ഇ എന്ന് പറഞ്ഞാൽ സെൻറ്ററാണ് അതിനുശേഷം കൺട്രോൾ വണ്ണിലേക്ക് ക്ലിക്ക് ചെയ്യുക വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ലൈൻ സ്പേസ് ആണ് സിംഗിൾ ലൈൻ സ്പേസ് നെക്സ്റ്റ് ഒന്നും കൂടി എന്ത് ചെയ്യണം ടൈറ്റ് ആക്കണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഈ കണ്ടോ ഇവിടെ ലൈൻ സ്പേസ് ഇവിടെ എന്താണ് ലൈൻ സ്പേസ് ഉണ്ടാവും ലൈൻ സ്പേസ് ഇവിടെ ഏതിലാണ് ഹോം മെനുവിലാണ് ലൈൻ സ്പേസ് എടുക്കുന്നത് ഈ ലൈൻ സ്പേസിൻ്റെ അവിടെ റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫും തൊട്ടടിയിലുണ്ടാവും കേട്ടോ ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും ഇവിടെ ടൈറ്റായിട്ട് വരും ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൽപ്പറ്റ എന്ന് പറയുന്നത് അണ്ടർലൈൻ ആണ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ യു ക്ലിക്ക് ചെയ്യുക കൺട്രോൾ യു അപ്പോൾ കൺട്രോൾ ഇ സെൻറ്റർ കൺട്രോൾ യു അണ്ടർലൈൻ ഇനി ഏറ്റവും ലാസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്യുമ്പോൾ കഴ്സർ വരുന്നത് സെൻറ്ററായിരിക്കും അത് ലെഫ്റ്റിലോട്ട് വരാനായിട്ട് കൺട്രോൾ എൽ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റിൻ്റെ എൽ ആണ് റൈറ്റിൻ്റെ ആർ ആണ് സെൻറ്ററിൻ്റെ ഇ ആണ് ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വി ഇനി എന്താ ചെയ്യേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് വി ടു ഇവിടെ നോക്കുക ശ്രദ്ധിച്ചിരിക്കും കേട്ടോ ടു ആൻഡ് സ്ലാഷ് എന്ത് ചെയ്യണം 8/2021 സ്ലാഷ് അടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം ക്യാപ്സിലൊക്കെ ഓഫ് ആക്കിയിടുക സ്ലാഷ് ഇടാം കേട്ടോ 2/8/2021 ഇവിടെ ടൈപ്പ് ചെയ്യുക ലാസ്റ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ടാബ് കീ പ്രസ് ചെയ്യുക ടാബ് കീ അണ്ടർലൈൻ ഓൺ ആണ് അണ്ടർലൈൻ ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം കൺട്രോൾ യു ക്ലിക്ക് ചെയ്യുക ടാബ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിലോട്ട് കൊണ്ടുവരാം
ഡീടം തീയതി തീയതി 19 and 02 and 2021. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി എൻ്റർ ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്? വയനാട്, വയനാട് ജില്ല പഞ്ചായത്തിൻ്റെ ജനകീയ പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. തെറ്റും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷല്ല, ഇത് മലയാളമാണ് ടൈപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നിങ്ങൾ നല്ല ഏറ്റം ചെയ്യണം, ചെയ്യണം കേട്ടോ. ഏകറസിയോട് കൂടി ചെയ്യണം. ഏകറസി കിട്ടണമെങ്കിൽ ടൈപ്പ് ചെയ്യണം. പ്രവൃത്തികളുടെ ഈ ടെൻഡർ അംഗീകൃത കരാറുകാരിൽ നിന്നും ക്ഷണിച്ചു കൊള്ളുന്നു. എൻ്റർ ചെയ്യാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഈ അടുത്തത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളമാണ് ഉള്ളത്. കോളം പരീക്ഷയ്ക്ക് എപ്പോഴും ഇത്തിരി സ്ലോ ആയിട്ട് ചെയ്തോളൂ. സെക്കൻഡ് പേപ്പർ ടൈമുണ്ട്, മീഡിയത്തിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇവിടെ 5 കോളാണ് ഉള്ളത്. റോ എത്ര എണ്ണുണ്ട്? 5 തന്നെ. അപ്പോൾ എന്താ ചെയ്യണം? ഇൻസെർട്ട് മെനുവിൽ നിന്നാണ് എടുക്കുന്നത്. ഇൻസെർട്ടിൽ 5 ഉണ്ടോ? 5 കോളംസ് ഇൻസെർട്ട്. ഞാൻ കുറച്ച് വലുതാക്കിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇനി അവിടെ ടൈപ്പ് ചെയ്യുന്നത് ക്രമനമ്പർ, പ്രവൃത്തിയുടെ പേര്, മതിപ്പ്, ചെലവ്, രൂപ, ലക്ഷത്തിൽ. ഇനി പ്രവൃത്തിയാക്കേണ്ട കാലാവധി. നെക്സ്റ്റ് ഈ ടെൻഡർ തുടങ്ങുന്ന തീയതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഡൗൺ ആരെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സെല്ലിലേക്ക് പോയി, അതറിയാലോ. ഡയറക്ഷൻ ഡൗൺ ആരെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കുക? 1 കൊടുത്തതിന് ശേഷം ടാബ് കൊടുക്കുക. കണിയാമ്പറ്റ കുടിവെള്ള, ഇതുപോലെ ടഫായിട്ടുള്ള വേർഡുകളായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ടൈപ്പ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. കുടിവെള്ള പദ്ധതി, നടവയൽ. നെക്സ്റ്റ് എന്താണ്? 10 കൊടുത്തിരിക്കുന്നത്. 6 മന്ത് മാസം. എന്ത് ചെയ്യണം? 11 and 2 and 18 ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് 2 വരാം. എപ്പോഴും കീബോർഡിൽ നല്ല സ്പീഡായിട്ട് ചെയ്യാൻ നോക്കുക. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൽ തിരുനെല്ലി തൃശ്ശിലേരി എന്നാണ്, തൃശ്ശിലേരി റോഡ് നവീകരണം ഉണ്ടോ? കുറച്ച് ടഫായതാണ്. 12 മാസം. നെക്സ്റ്റ് എന്താണ്? 18 and 12 and 2018. ഓക്കെ, ഇതുപോലെ ചെയ്യാം. 3 സി എൻ നമ്പർ ടൈപ്പ് ചെയ്യും. അതിനുശേഷം പടിഞ്ഞാറേ തറ കൂപ്പടിത്തറ കേട്ടാ, കൂപ്പടിത്തറ. ഇതേപോലത്തെ വാക്കുകളായിരിക്കും തരുന്നത്. ഓരോ സ്ഥലത്തിൻ്റെ പേരായിരിക്കും തറ. പഞ്ചായത്ത് ഉണ്ടോ? പഞ്ചായത്ത് അംഗൻവാടി നിർമ്മാണം. ടാബ് അടുത്ത സെല്ലിലേക്ക് പോയി. 20 16 മന്ത് 02 and 98. ഇനി 4 ക്ലിക്ക് ചെയ്യുക. പൂത്താടി ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മാണം. ഫിഫ്റ്റീൻ and 10 മന്ത് and 18 and 2 and 18. ഓക്കെ,
അതിനുശേഷം എന്ത് കൊടുക്കുക, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇടണ്ടേ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. ഇങ്ങനെയാണ് കുറച്ച് ഞാൻ കൂടുതലാക്കിയിട്ട് ഇട്ടതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈ ക്രമ നമ്പർ ഒന്നും നമുക്ക് അത്രയും വേണ്ട കേട്ടോ, പിത്തൊന്നും വേണ്ട. അപ്പം എന്ത് ചെയ്യാൻ വേണ്ടി കുറച്ചിടാം കേട്ടോ. ഈ പ്രവൃത്തിയുടെ പേര് കുറച്ച് കൂടുതലായിട്ട് വേണമെങ്കിൽ നിന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൂട്ടിയും കുറച്ച് കൊണ്ടുവരാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ കൈയടിച്ച് കണ്ടോ. ഇനി ഇവിടെ കണ്ടോ, ഈ ടേബിളിൻ്റെ ഈ കോർണറിൽ പിടിച്ചിട്ട് കണ്ടോ, ഈ കോർണർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇത് രണ്ടേര വരും. ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യാം, ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ കോളത്തിൻ്റെ വിട്ട് കുറച്ചും കൂടി ഒന്ന് കൂട്ടി കൊടുക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഈ കോളം, മൂന്നാമത്തെ കോളം നമുക്കത് കുറച്ച് കൊടുക്കാം. 12 മാസമൊക്കെ ഉണ്ടോ, കുറച്ച് മതി. ഇപ്പം മനസ്സിലായോ? ഇതിൻ്റെ ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, തൈ കൊടുക്കാം. എല്ലാതും എന്ത് ചെയ്യണം, സെൻറ്റർ ഇട്ടോളൂ, സെൻറ്റർ കേട്ടോ. ഹോം എടുത്തതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ അറിയാലോ, കൺട്രോൾ ഇ സെലക്ട് ചെയ്തിട്ട് കേട്ടോ, കൺട്രോൾ ഇ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിൻ്റെ ഈ ഹെഡിങ്ങും എന്ത് ചെയ്യണം, സെൻറ്റർ തന്നെ ചെയ്തോളൂ. കൺട്രോൾ ഇ ക്ലിക്ക് ചെയ്യുക, ഇപ്പോൾ ഓക്കെ അല്ലേ. ഇതുപോലെ ചെയ്യണം, ഇതേപോലെ ഡ്രാഗ് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതുപോലെയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ വരുന്നത് കുറച്ച് പോയിൻ്റ് ആയിട്ടാണ് വരുന്നത്. GST പ്രകാരമുള്ള റേറ്റാണ് സമർപ്പിക്കേണ്ടത്. രണ്ടാമത്തെ, പ്രവൃത്തികളുടെ നിലവാര പരിശോധന അതത് കരാറുകാരൻ്റെ ഉത്തരവാദിത്വത്തിൽ നടത്തേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ബിൽ തുക അനുവദിക്കുകയുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടത്, ഇത് രണ്ട് പോയിൻ്റ് ആണ്. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം, ബുള്ളറ്റ്സ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഹോം മെനുവിലാണ് ബുള്ളറ്റ്സ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇനിയിപ്പോൾ എക്സാമിനൊക്കെ തയ്യാറെടുത്ത് ഇരിക്കുന്നതല്ലേ. ഇനി എന്ത് ചെയ്യണം, ഈ വയനാട് എന്നുള്ളത് എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് എൻ്റർ ചെയ്തോളൂ. ഒത്തിരി ഭംഗി വേണം അല്ലേ. ഇനി ഇവിടെയും ഒരു എൻ്റർ ചെയ്തോളൂ, ഒത്തിരി ഗ്യാപ്പായി കേട്ടോ. ഇനി ഇവിടെ ഒരു ഷേപ്സ് ഉണ്ട്, ഇപ്പുറത്തൊരു ഷേപ്സ് ഉണ്ട്. അതെന്ത് ചെയ്യണം, ഇൻസെർട്ട് ചെയ്യുന്ന എന്ത് ചെയ്യണം, ഷേപ്സ് ടൂൾ എടുക്കുക. ഏതെങ്കിലും ഒരു ടൂൾസ് സോറി ഏതെങ്കിലും ഒരു ഷേപ്സ് എടുക്കുക, അതിനുശേഷം ഇതുപോലെ വരയ്ക്കും. ഏതെങ്കിലും ഒരെണ്ണല്ല, അതിലേതാണോ വേണ്ടത്, അതിലേത് ഷേപ്സാണുള്ളത്, അത് സെലക്ട് ചെയ്ത് വരയ്ക്കണം കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഇത് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഈ കോർണർ തിരിച്ച് വലിച്ചാൽ മതി. ഇനി ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുക്കുകയാണെങ്കിൽ എന്താ വരുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ ഇംഗ്ലീഷ് ആയിരിക്കും വരുന്നത് കേട്ടോ, ഏത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷ് ആയിരിക്കും വരുന്നത്. അപ്പം എന്ത് ചെയ്യണം, ഈ മലയാളം എന്നുള്ളതിൻ്റെ കുറച്ച് ഭാഗം സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അതിനുശേഷം ഈ പെട്ടിയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. കൺട്രോൾ വി, കൺട്രോൾ സി കോപ്പി, കൺട്രോൾ വി പേസ്റ്റ് കണ്ടോ. ഇനി എന്ത് ചെയ്യണം, വയനാടെന്ന് ടൈപ്പ് ചെയ്യുക. ഇതിന് സെൻറ്റർ ആക്കാൻ കൺട്രോൾ ഇ കൊടുക്കുക, റൈറ്റ് അടിക്കുക, ആഡ് കൊടുക്കുക. ഇവിടെ എന്ത് കൊടുക്കണം, പേസ്റ്റ് കൊടുത്തതിന് ശേഷം കേരളം എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഇൻസെർട്ടിൽ ഫസ്റ്റ് തന്നെ നമ്മൾ വേർഡ് എടുക്കുമ്പോൾ ഇൻസെർട്ടിൽ ഷേപ്സിൽ സോറി ഇൻസെർട്ടിൽ അല്ല സോറി പേജ് ലേഔട്ടിൽ സൈസിൽ A4 എടുക്കുക കേട്ടോ. A4 ഫസ്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ A4 ആക്കി ഇടുക, അത് നിർബന്ധമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒന്നും പറഞ്ഞില്ല, A4 അത് മുന്നേ തന്നെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുണ്ട്. അത് ഏതെങ്കിലും എടുത്താലും മതി, A4. അപ്പോൾ A4ലാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അതിനുശേഷം എന്ത് കൊടുക്കണം കേട്ടോ, ഇതുപോലെ ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് സേവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് കൊടുക്കുക? ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം? രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഡെസ്ക് ടോപ്പിൽ വേണമെങ്കിൽ ചെയ്യാം, സേവ് ചെയ്യാം. അതിന് ശേഷം സേവ് ചെയ്യുക. ഇനി എന്താ കൊടുക്കേണ്ടത്? നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നത് എന്തെന്നാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ പേജ് ബോർഡർ ഇടാൻ പറഞ്ഞിരുന്നു. എങ്ങനെയായാലും കുഴപ്പമില്ല, ഫസ്റ്റ് വേണമെങ്കിൽ പേജ് നമ്പർ ഇടാം, അല്ല എന്നുണ്ടെങ്കിൽ എല്ലാതും കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം, ഹോം എടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നതിന് ശേഷം ഇത് കൊടുക്കണം, പേജ് ബോർഡർ. പേജ് ബോർഡറിൻ്റെ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് തന്നെ, ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. പേജ് ബോർഡർ ക്ലിക്ക് ചെയ്യുക, ബോക്സ് ക്ലിക്ക് ചെയ്യുക. ബോക്സിൽ ഏതാണ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം ബോർഡർ കൊടുത്താലും കുഴപ്പമില്ല, അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ബോർഡർ കൊടുത്താലും കുഴപ്പമില്ല. ഏറ്റവും മുകളിൽ നിൽക്കണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് എൻ്റർ ചെയ്യുക, അപ്പോൾ താഴത്തോട്ട് കുറച്ചും കൂടി എൻ്റർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്താണ് സെൻറ്റർ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഇ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ആവും. കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് കോപ്പി എന്ന് പറയുമ്പോൾ കൺട്രോൾ സി കൊടുക്കുക. പേസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വേണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം കൺട്രോൾ വി കൊടുക്കുക. സേവ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇവിടെ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ് കണ്ടോ. ഇത് ലെഫ്റ്റിലാണ് കിടക്കുന്നത്, ഇത് ജസ്റ്റിഫൈ കണ്ടോ. ജസ്റ്റിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് അലൈനും ക്ലിയർ ആവുന്നതായിരിക്കും. ഇത്രയ്ക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഞാൻ ക്ലാസ് ഇടാം. ഇത് നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് പോകണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.